ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ കൃഷി കൂടുതൽ ഇലച്ചെടികൾ വെക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചീരയാണ് വള്ളിച്ചീര എന്നും മലബാർ ചീര എന്നും ഔഷധ ചീര എന്നും ഇന്ത്യൻ ചീര, മെക്സിക്കൻ ചീര, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയെ പറ്റിയാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചീര എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലോട്ട് കയറി വരുന്നത് തോരൻ വെക്കാനുള്ള ഒരു ഇലക്കറി എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇത് തോരൻ വെക്കാൻ മാത്രമല്ല, അത് കൂടാതെ ഒരു അഞ്ചാറ് പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും ഇതിനുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാമെന്നുണ്ട് ഇതിൻ്റെ ഇതിന് കുറച്ച് വഴുവഴുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ തോരൻ വെക്കുമ്പോൾ കുഴഞ്ഞിരിക്കും. അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകളും ഇത് തോരൻ വെക്കാനായിട്ട് മടിക്കുന്നുണ്ട്. എന്നാൽ ആ തോരൻ വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെ ഇതിനെ അരിഞ്ഞെടുത്ത് തോരന് റെഡിയാക്കി, അതുപോലെ നമ്മുടെ സാമ്പാർ വെക്കുന്ന തൊമരയുണ്ടല്ലോ അത് സെപ്പറേറ്റ് വേവിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒത്തിരി കുഴയാത്ത നല്ല തോരനെടുക്കാൻ പറ്റും. അപ്പോൾ തോരൻ്റെ ടിപ്പാണ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിതുകൊണ്ട് സൂപ്പ് വെക്കാം. സൂപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ടും ഇലയും ഒന്നിച്ചെടുത്തിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് വൈകുന്നേരം എല്ലാം സ്നാക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കടലമാവിനകത്ത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യേണ്ടതില്ലേ എന്ന് പറഞ്ഞ പോലെ കടലമാവിൽ മുക്കിയിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പൊതുവെ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് പല ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ലിന് തേയ്മാനമൊക്കെ. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലിൻ്റെ ജോയിൻസിനൊക്കെ കുറച്ച് ഒരു ഓയിലുണ്ട്, ആ ഓയിലിൻ്റെ അഭാവം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് ഇതിൻ്റെ തണ്ടും ഇലയും വെള്ളത്തിൽ ചതച്ചിട്ട് നമുക്ക് ആ വെള്ളം തിളപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേയ്മാനത്തിൻ്റെ ഒരു ഉത്തമ പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറികളിലോ സൂപ്പിലോ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും. പിന്നെ ഇത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തണ്ടും ഇലയും ഉൾപ്പെടെ അതിനകത്ത് അരിഞ്ഞിടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വായിക്കാത്ത അൾസറൊക്കെ ഉണ്ടാകത്തില്ലേ, അന്നേരം ഇതിൻ്റെ ഇല നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൾസറിന് ശമനമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ദേഹമൊക്കെ പൊള്ളത്തില്ലേ, ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും പൊള്ളുമ്പോൾ ആ പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലയും തണ്ടും ഒന്നിച്ചെടുത്ത് ചതച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ അതിൽ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാട് വരാതിരിക്കും. അപ്പം ഇതൊക്കെ ഞാൻ വായിച്ചും അതുപോലെ പലരും പറഞ്ഞും ആയിട്ടുള്ള അറിവാണ്. നമ്മളുടെ ചാനലെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലല്ല. അപ്പോൾ ഈ ചീരയുടെ ഇല നമ്മൾ തോരൻ വെക്കാനും മറ്റു കറികൾക്കും എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളുണ്ടെന്നുള്ളൊരു അറിവും കൂടെ ഞാൻ പകർന്നു തന്നതാണ്. അപ്പോൾ പല ആളുകളുടെയും ശാരീരിക അവസ്ഥ അനുസരിച്ച് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വേണം മെഡിസിൻ രൂപത്തിൽ ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ അറിഞ്ഞത് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ടുണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇലകളാണെങ്കിലും സൈഡ് എഫക്റ്റും കാണും. അപ്പോൾ അത് ഓരോ ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഓടിപ്പോയെടുത്ത് അങ്ങനെ ഉപയോഗിക്കാതെ അത് നമ്മളുടെ അവസ്ഥയ്ക്ക് പറ്റിയതാണോ എന്നൊരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇരുമ്പൻ പുളി അച്ചാറിടുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറ് നമുക്ക് നല്ല ടേസ്റ്റ് ഇടുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ആളുകൾ പല ആളുകളും അവരുടെ അഭിപ്രായം പറഞ്ഞു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ ഏത് കാര്യങ്ങളായാലും നമ്മൾ അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ മിതമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. ഒരുപാട് അങ്ങ് വാരി വലിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ സൈഡ് എഫക്റ്റും കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതും ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവച്ചാൽ മതി, ചെറിയതായിട്ടൊരു തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ട് നടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു കായുണ്ട്, എന്നിട്ട് ഇതാണ് ആ കായ്. ഇത് ബ്ലാക്ക് കളറാകും, ബ്ലാക്ക് കളറായി മൂത്ത് കഴിയുമ്പോഴത്തേന് ഇതുണ്ട്, ഇതുപോലെ ആകുമ്പോഴത്തേന് നമുക്കത് മുളപ്പിച്ചെടുത്തിട്ടും നടാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നട്ടാൽ മതി. അത്യാവശ്യം സൂര്യപ്രകാശമുള്ളതായിരിക്കണം. ഒരുപാട് സൂര്യപ്രകാശമാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് വാടി വഴന്ന് വല്ലാതായിപ്പോൾ. അതിന് വേണ്ടി നമ്മൾ ഇത് നട്ടിരിക്കുന്നത് നമ്മളുടെ ഒരു മഴവെള്ള സംഭരണിയുടെ പുറത്തോട്ട് പടത്തി വിട്ടിരിക്കുകയാണ്. ഒരുപാട് ചൂടൊക്കെ ആകുമ്പോഴത്തേന് നമ്മളൊരു ഓല വല്ലതും ഇട്ട് കൊടുത്താലും ഇത് നല്ല രീതിയിൽ പടന്ന് കയറും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പന്തലിട്ട് കൊടുക്കുകയോ താങ്ങ് കൊടുക്കുകയോ കാര്യമില്ല.
പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് കണ്ടോ, ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ തണ്ടിന് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇലയും തണ്ടും ഗ്രീനായിട്ടുള്ളതും ഉണ്ട്. അതിനും ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണോ ഉള്ളത്? ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ വള്ളിച്ചെടിയായിട്ട് ഇതിനെ വളർത്തി നമുക്ക് വെക്കുവാണെങ്കിലും കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെയും നമുക്കിതിനെ ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഇതിനെ അങ്ങനെ കൊണ്ട് നട്ടിരുന്നത്, അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ചുമ്മാ ഒരു കമ്പ് ഇങ്ങോട്ട് മാറ്റി നട്ടപ്പെടുത്തേനാണ് ഇത് ഇത്രയും പടർന്ന് കയറിയത്. നമുക്ക് ആവശ്യാനുസരണം നമ്മളിതേണ്ട ഇങ്ങനെ ഒടിച്ചെടുക്കുവാണെങ്കിൽ അവിടെ നിന്നിട്ട് പുതിയ ശിഖരങ്ങൾ വന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് നിറച്ചാകുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള ഇല നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്ത് തോരൻ വെക്കാനും പറ്റും. അപ്പം ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് വഴുവഴുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തുമരയിട്ട് ഇതിന് തോരൻ വെച്ചാൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വെറുതെ വെള്ളം തിളപ്പിക്കാനും ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചാണെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കണം. അത്ര നല്ല ഗുണമുള്ളത് കൊണ്ടാണ് പിന്നെയും പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.